ഒരുപാട് നാളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ചോദ്യമാണ്, 1000 വ്യൂ കിട്ടിക്കഴിഞ്ഞെങ്കിൽ എത്ര രൂപ കിട്ടും, അല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും, 100,000 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും, അല്ലെങ്കിൽ എന്താ 50,000 വ്യൂ ആയിക്കഴിഞ്ഞാൽ എത്ര സബ്സ്ക്രൈബേഴ്സ് കിട്ടും. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ ഒരു 6 മാസമായിട്ട് ഈ 6 മാസമായിട്ട് ഒരുപാട് കമൻറ്റ്സ് കിട്ടുന്നുണ്ട്. ഇന്ന് രാവിലെയും കൂടി ഒരു കമൻറ്റ് കിട്ടി, അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഞാൻ ഇതിനു മുമ്പും പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ ഇന്ന് ഒരു സബ്സ്ക്രൈബർ കൂടി ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു വീഡിയോ ചെയ്തേക്കാം, ഒരുപാട് പേർക്ക് ഉപകാരമാവും. ഞാനിപ്പോൾ പറയാൻ പോണത് ഒരു സുഖിപ്പിക്കൽ വീഡിയോ അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ഒരു ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000 വ്യൂസിന് എത്ര രൂപ എന്നുള്ള ഒരു ടോപ്പിക്ക് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 1000 എന്താ പറയുക വീഡിയോസ് കാണാൻ പറ്റും. അതിനകത്ത് ഒരു 50 എണ്ണം മലയാളത്തിലുള്ള വീഡിയോസ് ഉണ്ടാവും. ഞാൻ ഇന്ന് പറയാൻ പോണത് 2019 പുതിയ എന്താ പറയുക ആ ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം എത്ര രൂപ എനിക്ക് കിട്ടി, 1000 വ്യൂസിന് എത്ര കിട്ടി. എൻ്റെ ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നേക്കണം ഒരു 430,000 വ്യൂസാണ് എനിക്ക് കിട്ടിയത് ഒരു വീഡിയോന്. ഏറ്റവും കൂടുതൽ വന്നേക്കണം അതാണ്. ഏറ്റവും കുറവ് വന്നേക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 200-300 വ്യൂസ് ഉണ്ട്. ഈ അടുത്തായിട്ടാണ് കുറച്ച് 1000 കടന്നേക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങളടുത്ത് പറയാൻ പോണത് 1000 വ്യൂസിന് എത്ര പൈസ എനിക്ക് നിലവിൽ കിട്ടി, 430,000 അടിച്ച വീഡിയോസിന് എത്ര പൈസ കിട്ടി. ഈ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് പറഞ്ഞേക്കാൾ മുമ്പ് ഞാൻ 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞേക്കാം, അത് മെയിനായിട്ട് നമ്മൾ മനസ്സിൽ വെച്ചേക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, യൂട്യൂബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നേരത്ത് 2 ടൈപ്പ് കാറ്റഗറി ഉണ്ട്. ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 10 മിനിറ്റിൽ താഴെയുള്ള വീഡിയോ, 10 മിനിറ്റിന് മുകളിലേക്കുള്ള വീഡിയോ, ഈ 2 കാറ്റഗറിയിലേക്ക് നമുക്ക് ഈ ഒരു എന്താ പറയുക വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റിന് താഴെയുള്ളതാണെങ്കിൽ നമുക്ക് ബൈ ഡീഫോൾട്ട് ഒരു ആഡ് കാണിക്കാനുള്ള ഓപ്ഷൻ നമുക്ക് യൂട്യൂബ് തരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ബൈ ഡീഫോൾട്ടായി ആഡ് വന്നോളൂ. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമുക്ക് 430,000 വ്യൂസ് കിട്ടിയ എൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ 10 മിനിറ്റ് താഴെ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് റവന്യൂ കുറയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 മിനിറ്റ് താഴെ ഒരാഡ് കാണിക്കുള്ളൂ. പക്ഷേ 10 മിനിറ്റിന് മുകളിലേക്കാളുള്ള വീഡിയോ ഉണ്ടെങ്കിൽ, 10 മിനിറ്റ് മുകളിലുള്ള വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു എന്താ പറയുക 3, 4, 5, 6, 7 മുകളിലേക്ക് വിടാം. അത്രയും ആഡ്സ് നമുക്ക് മാനുവലായിട്ട് കയറ്റാൻ പറ്റും. നമ്മൾ മോണിറ്റൈസേഷൻ്റെ ആ ഒരു ടാബ് നമുക്ക് എടുത്തിട്ട് അതിനകത്ത് ഇൻസേർട്ട് ആഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ആഡ് വരെ എടുക്കാം. അത് നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും ആഡ് കൊടുക്കാം, നമ്മുടെ ഇഷ്ടമുള്ളത് അവിടെ എവിടെയെങ്കിലും കൊണ്ട് ഇടാം. പക്ഷേ എല്ലാ ആഡും ഒരുമിച്ച് പ്ലേ ചെയ്യണമെന്നില്ല, അതിനകത്ത് ചിലപ്പോൾ 2.5 ഇട്ടിട്ടായിരിക്കും പ്ലേ ചെയ്യണം. പക്ഷേ എന്തായാലും 1, 2, 3 ആഡ്സൊക്കെ പ്ലേ ആവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ 430,000 വ്യൂസ് കിട്ടിയ എൻ്റെ ആ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് റവന്യൂ കൂടും. കാരണം 10 മിനിറ്റുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അതിന് ഇഷ്ടംപോലെ പരസ്യങ്ങൾ കാണിക്കും, റവന്യൂ കൂടും. ഇനി 10 മിനിറ്റ് താഴെയുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരസ്യവും ഒരു വ്യൂവിനകത്ത് കയറുള്ളൂ. അത് നിർബന്ധമായിട്ടും കയറണമെന്നില്ല. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളിൽ ഒരാൾ സ്ഥിരമായിട്ട് യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പാട്ടുകൾ കേൾക്കാം, അല്ലെങ്കിൽ വീഡിയോസ് കാണാം, അല്ലെങ്കിൽ കോമഡി കാണാം, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടാണ് ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ആഡ് കാണിക്കില്ല. അതിന് കാരണം വേറെ ഒന്നുമില്ല. ഓൾറെഡി ഇപ്പോൾ യൂട്യൂബിലിപ്പോൾ ഒരു ദിവസം 100 അഡ്വർടൈസേഴ്സ് വരുന്നുണ്ട്. ഈ 100 അഡ്വർടൈസേഴ്സിനകത്ത് നിങ്ങളുടെ റീജിയനിലേക്ക് ഒരു 10 അഡ്വർടൈസേഴ്സാണ് പരസ്യം കൊടുക്കുന്നത് വിചാരിക്കാം. ഇപ്പോൾ നിങ്ങൾ രാവിലെ തുടങ്ങി 10-20 വീഡിയോസ് കണ്ട്, ഈ 10-20 വീഡിയോസിനകത്ത് ഈ എന്താ പറയുക 10 ആഡ്സും കാണിച്ചു പോയി, മനസ്സിലാവുണ്ടോ? എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏരിയയിലകത്തേക്ക് വന്നേക്കണ അലോട്ടായിട്ടുള്ള 10 ആഡുണ്ട്. പക്ഷേ നിങ്ങൾ രാവിലെ തുടങ്ങി 20 വീഡിയോസ് കണ്ടു കഴിഞ്ഞ് ഈ അവ 20 വീഡിയോയുടെ ഇടയിലും ഈ 10 ആഡ്സ് ഓൾറെഡി വന്നുപോയി, എന്നിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് വരില്ല. ആഡ് കാണാൻ പറ്റില്ലെങ്കിൽ എനിക്ക് അതിൻ്റെ റവന്യൂ കിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് എനിക്ക് പൈസ തരില്ല, അപ്പോൾ ആഡ് വരില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനകത്ത് നമുക്ക് റവന്യൂ കുറയും. അപ്പോൾ അതൊക്കെ ഒരു ക്രൈറ്റീരിയാണ്, അല്ലെങ്കിൽ അതൊക്കെ ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പ്രാവർത്തികമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. ഇനി 1000 വ്യൂസിന് എനിക്ക് എത്ര കിട്ടിയെന്ന് ഞാൻ ഇത് ക്ലിയറായിട്ട് എന്ന് പറയണമെങ്കിൽ സത്യമായിട്ടുള്ള ഒരു എമൗണ്ടാണ്. 1000 വ്യൂസിന് എനിക്ക് കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ $0.20 $0.20 എന്നുണ്ടെങ്കിൽ $0.20 × 70 കൊടുക്കാം. എന്നുണ്ടെങ്കിൽ $1 നമ്മുടെ $70 $1 അപ്പോൾ $0.20 × 70 കൊടുക്കാം. എന്നുണ്ടെങ്കിൽ $14 1000 വ്യൂസിൽ എനിക്ക് കിട്ടുന്നത്, മനസ്സിലാവുണ്ട്? അത് ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകും, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കുറേ ഘടകങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ആവറേജ് ഒരു 14 അല്ലെങ്കിൽ 20 കൂട്ടാം. അതിന് മുകളിലേക്ക് ഒന്ന് 1000 വ്യൂസിന് പോകാൻ നിൽക്കില്ല, പോകാൻ ചാൻസ് ഇല്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും കൂടുതൽ വ്യൂസ് വന്ന 430,000 വ്യൂസ് ഉള്ള ഒരു വീഡിയോ ആണ്. അതിന് എത്ര കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് എനിക്ക് കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ $74. അപ്പോൾ $74 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 74 × 70 കൊടുക്കാം. അത് നോക്കിയാൽ 5000 രൂപ ആ ഒരു വീഡിയോനെ കിട്ടിയിട്ടുണ്ട് നിലവിൽ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് എപ്പോഴും കാണിക്കുന്ന ലാസ്റ്റ് 20 ഡേയ്സിൻ്റെ റവന്യൂ ആയിരിക്കും. പക്ഷേ ഇത് ലൈഫ് ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈഫ് ടൈമിൽ എനിക്ക് $74 ഇപ്പോൾ ആ ഒരു വീഡിയോയും കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും വലിയ പ്രതീക്ഷകളിലൊന്നും യൂട്യൂബിലേക്ക് പൈസ മോഹിച്ചാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലേക്ക് വരാതിരിക്കാൻ നല്ലത്, കാരണം വലിയ പൈസയൊന്നുമില്ല. പണ്ടത്തെ പോലത്തെ റവന്യൂ ഒന്നും യൂട്യൂബിൽ ഇപ്പം ഇല്ല.
മനസ്സിലാവുന്നുണ്ട്. എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഡോളർ അവർ തരുന്നുണ്ടെങ്കിൽ അതിനകത്ത് 55 സെന്റ് എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത പൈസ പോലെ 55 സെന്റ് നമുക്ക് 45 സെന്റ് അവർക്കുള്ളതാണ്. ബാക്കി ആ 55 സെന്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ അത് കൂട്ടി കൂട്ടിയാണ് യൂട്യൂബിൽ റവന്യൂ കൂടുന്നത്. 2019 തുടങ്ങിയിട്ട് ഇതാണ് അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയാണ് പൈസ യൂട്യൂബേഴ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ യൂട്യൂബ് ജസ്റ്റ് ഈ ഒരു കണ്ടന്റ് ചെയ്യണേക്കാൻ മുമ്പ് ഞാൻ ജസ്റ്റ് യൂട്യൂബ് നോക്കിയപ്പോൾ ഇഷ്ടംപോലെ വീഡിയോസ് ഇറക്കേണ്ടത് 2015 തൊട്ട് തുടങ്ങിയുള്ള വീഡിയോസ് ഉണ്ട്. 1000 വ്യൂസിന് ഇത്ര രൂപ കിട്ടി, എനിക്ക് അത്ര രൂപ കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ റേറ്റ്, ഇന്നത്തെ ഈ 2019 ഇന്നത്തേക്കുള്ള റേറ്റാണ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞത്. ഇത് സത്യമായിട്ടുള്ള ഫിയറാണ്. എന്നിട്ടെങ്കിൽ വലിയ കാര്യമായിട്ടൊന്നും പൈസ ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുന്നില്ല. ആ സത്യാവസ്ഥയിൽ മനസ്സിലാക്കുക. എല്ലാവരും സോഷ്യൽ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റ് ഉണ്ട്, സോഷ്യൽ ബ്ലേഡ് നോക്കിയാണെങ്കിൽ നമുക്ക് യൂട്യൂബേഴ്സിന് റവന്യൂ ഒക്കെ അറിയാൻ പറ്റും. അത് വെച്ച് ആരും പോകാതിരിക്കുക. അത് 100% ആക്യുറേറ്റ് ഒന്നല്ല. അതിനകത്ത് സ്റ്റാർട്ടിങ് റേഞ്ച് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു യൂട്യൂബറിന് $50 തൊട്ട് $200 വരെ അവൻ മാസം ഉണ്ടാക്കേണ്ടതെന്ന് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ $50 വെച്ച് കണക്കാക്കുക. $50 എറൗണ്ടൊക്കെ പുള്ളിക്ക് മാസം കിട്ടുന്നുണ്ടാകും. പക്ഷേ $200 ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. അത് ജസ്റ്റ് ഒരു എസ്റ്റിമേറ്റ് ഇട്ടണം മാത്രമാണ്. മനസ്സിലാവുള്ളൂ. സോഷ്യൽ ബ്ലേഡിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ ചാനലിൽ വീഡിയോസ് ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടിട്ടുണ്ട് യൂട്യൂബേഴ്സ് ടോപ്പ് യൂട്യൂബേഴ്സ് എത്ര പൈസ ഉണ്ടാക്കേണ്ടത്. ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടമായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, കൂടുതൽ ബെല്ലൈക്കണോ ഹിറ്റ് ചെയ്തേക്കാം, പിന്നെ എപ്പോഴും പറയാറുള്ള ലൈക്ക് ആൻഡ് ഷെയറും കൊടുത്തേക്കാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.